പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവത്തിന് മഹത്വവും സ്തുതിയും കനറ്റാം. ആരാധന ക്രമത്തിൽ ആറാമത്തെ പുറത്തിലെ നാലാമത്തെ സ്തുതിലിത്താനി, സ്തുതിലിത്താനികൾ നാലാം ഭാഗം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അതോ ഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസന്നമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സമിതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ കുറവുകളും യേശുവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയ്ക്കായിരുന്നു ഒരുങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമോ? കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിച്ച് അവിടുത്തെ മകനെ മകളുമാക്കി തീർക്കാൻ നമ്മുടെ അരികിലുണ്ട്. കുറവുകൾ മുഖാന്തരം, പാപമുഖാന്തരം നമ്മുടെ ശരീരത്തിലെ മനസ്സിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കിട്ടാനായി നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ വഞ്ചിക്കുന്നു സത്യം. നമ്മളില്ലാതെ പോയി നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനായി ആരാധന ക്രമം പത്താമത്തെ പുറത്തിലെ രണ്ടാമത്തെ പ്രാർത്ഥന ഉപയോഗിക്കണം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോട് അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാക്കണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്വുള്ള അപേക്ഷകളെ അങ്ങ് ചൊല്ലിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാ വലിയ കരുണമുണ്ട്. അവയിൽ നിന്നും ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ആ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടെ ഏതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. പാപങ്ങളേറ്റുപറഞ്ഞ നമ്മോട് തമ്പുരാരിങ്ങനെ പറയുന്നു, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ വായിച്ച് കളയുന്നു. നിന്റെ പാപങ്ങളെ ഇനിമേൽ ഞാൻ ഓർക്കുന്നില്ല എന്ന്. പ്രിയരെ, നമ്മുടെ പാപങ്ങളും കുറവുകളും എല്ലാം ദൈവം ഇപ്പോൾ ക്ഷമിച്ച് തന്നിരിക്കുന്നു. വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാമോ? സംഭവങ്ങളും വേദനകളും ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ കാണാൻ, പള്ളിയിൽ വരാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിപ്പാൻ ഇന്ന് ഈ പള്ളിയിൽ വരാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്ക് ദൈവം തന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബാക്കിയെല്ലാം ദൈവം നമുക്ക് തന്നുകൊള്ളും. ഈ വലിയ ഭാഗ്യം തന്ന ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. 14-ാമത്തെ പുറത്തിലെ പൊതുവായ സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനിയോഗം മനഃപ്രഭമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനെ പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിനെ സകല അനുഗ്രഹങ്ങളായും
വെള്ളച്ചിലവേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങനെ മുമ്പാകെ നടക്കേണ്ടതിനും, അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പ്രതിഷ്ഠപ്പെടുത്തേണ്ടതിനും, അവിടുത്തെ സകല കർണങ്ങളെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തേക്കുള്ള സങ്കീർത്തനം പ്രതിവാക്യമായി പറയാം. 20-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളെ പ്രതിവാക്യമായി പറയാം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമറുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ യഹോവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചേർന്ന് വായിക്കാം, യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമറങ്ങണമേ. പറയുന്ന നമ്മുടെ വിശ്വാസം ഉപസ്ഥല വിശ്വാസത്വമാണ് വാക്കുകളിലൂടെ പറയാം. 22-ാമത്തെ പുറം, സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകുമരിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയസ്ഥയില്ലാത്ത സ്ഥിതി കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തടയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം എഴുന്നേറ്റു, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധി പറയുകയും ചെയ്തു. പരിശുദ്ധ ആത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലെ വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥന. നമ്മെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏറ്റവും വിനയത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. നമുക്ക് പള്ളിയിൽ വരാറും ദീർഘനാളുകൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടാ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന ഈ മഹാഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരേറ്റാം. 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം നീ എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുക. ദൈവത്തെ ആരാധിപ്പാനായിട്ട് നീ നിന്നെ തന്നെ വേർതിരിക്കുക. അപ്രകാരം ഞാനും നിങ്ങളും ഈ പള്ളിക്കകത്ത് വന്നു. ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്, നമ്മുടെ സർക്കാരൊക്കെ പറയുന്ന ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ നമ്മൾക്ക് വരാൻ ദൈവ കൃപ ചെയ്തു. യേശുവേ, ഇങ്ങനെയെങ്കിലും എനിക്ക് നീ ഒരു സഹായം തന്നതല്ലോ, ഇങ്ങനെയെങ്കിലും എന്നെ നീ സഹായിച്ചതല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം കരേറ്റ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് പറയാമോ പ്രിയപ്പെട്ടവരെ?
നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, വേദനകൾ ഒരിക്കലും ശരിയാകില്ല എന്ന് തോന്നുന്ന എന്തൊക്കെയോ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, അങ്ങനെയൊക്കെ മനസ്സ് ചിന്തിച്ചിരിക്കുന്നവർ ഈ പള്ളിയിലുണ്ട്. ഒരിക്കലും ശരിയാകില്ല, ഇനി ജീവിതം ഇത് തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർ. പക്ഷേ വേദപുസ്തകം പറയുന്ന അവിടെ എല്ലാം നമുക്ക് തരുന്ന ഒറ്റ ചിന്ത, എൻ്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നും തന്നെ ഇല്ല, അസാധ്യമായി എനിക്കൊന്നുമില്ല എന്ന് പാട്ടുകാരൻ പറയുകയാണ്. 90-ാമത്തെ വയസ്സിൽ ഹാഗറിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആ ദൈവം, ലോക ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ച ഒരു ദൈവം, ഇനി പറ്റില്ല, ഇനി നടക്കയില്ല, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ പ്രവർത്തിച്ചതായ സാറായിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതായ ദൈവം. ആ സാറ പറയുകയാണ്, യഹോവയ്ക്ക് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇന്ന് ഈ പ്രാർത്ഥനാ സമയത്ത് ആ ചിന്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമോ? കുടുംബത്തിന്റെ സമാധാനത്തിനായി ശുമറയുന്ന ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ലോകത്തിലെ ബന്ധങ്ങൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമ്പോ നിങ്ങളെ കൂടെ കാണുമെന്ന് നിങ്ങൾ ചിന്തിച്ച എത്രയോ ആൾക്കാർ, അവരാരും നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, ആ ലോകം നിങ്ങൾക്ക് സമാധാനം തരാതിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനെ വാരിപ്പുണർന്ന് നമ്മൾ സ്നേഹിക്കുക. സമ്പാദ്യം അതാണ്. നമ്മുടെ മക്കളോ നമ്മുടെ ഗുണപ്പുറപ്പുകളോ നമ്മുടെ അപ്പനോ അമ്മയോ ബന്ധങ്ങളോ ഒന്നുമല്ല സമ്പാദ്യം. ഇതൊക്കെ വിട്ടുപോകുന്നതാണ്, കുറച്ചു കാലത്തേക്ക് കാണും. പക്ഷേ ഒരിക്കലും വിട്ടുപോകാത്ത സമ്പാദ്യം യേശു എന്ന സമ്പാദ്യം, അത് പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് പ്രാപിക്കുന്ന മനുഷ്യൻ, അത് ചിന്തിക്കുന്ന മനുഷ്യൻ, അവൻ തകർന്നു പോകയില്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കാമോ? എന്റെ യേശുവാണ് എനിക്ക് സമ്പാദ്യം. അപ്പോൾ ഈ ലോക പ്രശ്നങ്ങൾ നമുക്ക് സാരമേ അല്ല. നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട് യേശുവേ, രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ചികിത്സിച്ചു നാഥ, ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒരുപാട് ഇടങ്ങളിൽ പോയി, ഒരുപാട് നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് ക്രിയകൾ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, ആ സൗഖ്യം കിട്ടിയില്ല, ശരീരം ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവ, ഡയബറ്റിക്, കൊളസ്ട്രോൾ, ബിപി തുടങ്ങിയ പ്രശ്നങ്ങൾ, അസ്ഥിയുടെ നെയ്മാനങ്ങളാൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ, വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല പിതാവേ, നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കരയുന്നവർ, ശ്വാസം മുട്ടലിന്റെ പ്രയാസങ്ങൾ, അലർജിയുടെ ബുദ്ധിമുട്ടുകൾ, മാറി മാറി വരയുന്ന പനിയുടെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ വിവിധ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ കേടുകൾ കൊണ്ട് വലയുന്ന ആൾക്കാർ, പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, എല്ലാവരും യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിനയമായിട്ട് സമർപ്പിക്കാം. യേശു മഹാവൈദ്യനാണ്, ഒന്ന് കൈ നീട്ടി നമ്മെ തൊടുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ നുറുക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ യേശുവിനോട് പറയാം. കർത്താവേ, ഇതാണ് എന്റെ അവസ്ഥ. യേശുവിനോട് പറയാമോ? യേശു കൈ നീട്ടി നമ്മെ തൊടും, യേശു കൈ നീട്ടി നമ്മെ തൊടും. നമ്മുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അനാഥരായി കഴിയുന്നെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആരും ആരുമില്ലാതെ കരയുന്ന ആൾക്കാർ, ഏകാന്തതകൾ അനുഭവിക്കുന്നവർ, എനിക്ക് എന്റെ സങ്കടം പറയാനായിട്ട് എനിക്ക് കൂടെ ഇരിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, ഒറ്റയ്ക്ക് കളിച്ച് അമർത്തുന്നവർ, കരച്ചിലിനെ ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കുന്ന ആൾക്കാർ, ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവർ, അവർക്കൊക്കെ വേണ്ടി, അവരുടെ ആശ്വാസങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന നമ്മുടെ മക്കളെ പ്രത്യേക തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാമോ? നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാനായിട്ട് യേശുവിനോട് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ വർഷം ഒരിക്കലും നഷ്ടമായി പോകരുത്.
അനുഗ്രഹമാകണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. കൂലിവേലകൾ ഇന്ന് ഒരുപാട് ആൾക്കാർക്കില്ല, വരുമാനമാർഗങ്ങളില്ല, കരയുകയാണ്. എങ്ങനെ ഞാൻ ജീവിക്കും, എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ പുലർത്തും? പ്രതീക്ഷയോടുകൂടെ ഓരോ ദിവസങ്ങളിലും രാവിലെ എഴുന്നേൽക്കുന്ന എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന്, പലപ്പോഴും വഴികൾ അടഞ്ഞോ എന്ന് തോന്നുന്ന അവസ്ഥകള്. നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകരുത്. ഞാനും നിങ്ങളെ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ നമ്മൾ ധ്യാനിച്ചു പോലോ, ചില കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിക്കുന്നു. പക്ഷേ ഞാനും നിങ്ങളും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ജീവനുള്ള ദൈവത്തിലാണ്. ദൈവം വഴി തുറക്കും, നിശ്ചയമാണ്. ദൈവം നമുക്ക് വഴി തുറക്കും. നമ്മുടെ വരുമാന മാർഗങ്ങൾ തുറക്കണമേ കർത്താവേ, കൂലിവേലകൾ തരണമേ, വിവിധ വരുമാന മാർഗങ്ങൾ എനിക്ക് തരണമേ എന്നൊക്കെ യേശുവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? നമ്മുടെ സഭയ്ക്കായി എല്ലാ കൂട്ടായ്മകൾക്കായി സ്തോത്രം ചെയ്യാം. ചില ദിവസങ്ങൾക്കകത്ത് നമ്മുടെ പള്ളിയിൽ ശുശ്രൂഷയ്ക്കായി നടന്നു വരേണ്ടുന്ന വന്ദ്യ അച്ഛനായി തന്റെ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് വിനയമായിട്ട് സമർപ്പിക്കാം. യേശുവേ, ഞാൻ ഇതാ അതിന്റെ പാദപീഠത്തിലേക്ക് വന്നതാണ്, എന്നെ അനുഗ്രഹിച്ച് മടക്കി അയക്കണമേ. ഞാൻ ഒറ്റയ്ക്ക് എന്നെ വിട്ട് കളയണമെന്ന് ദൈവമേ, ഇന്ന് മുതൽ ആരംഭിച്ച ഈ പുതിയ ആഴ്ച എനിക്ക് അനുഗ്രഹമായി തീരണം. അപ്പ എനിക്ക് അനുഗ്രഹമായി തീരണം. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്നെ വിട്ട് കളയരുത് കർത്താവേ. വഴി വക്കിൽ വെച്ച് എന്നെ വിട്ട് കളയരുത്. ഞാൻ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും ഞാൻ യാത്ര ചെയ്യുന്ന നിമിഷമായിരുന്നാലും സഭാ ശുശ്രൂഷകളായിരുന്നാലും പഠിക്കുന്ന സമയങ്ങളായിരുന്നാലും ഞാൻ ഒറ്റയ്ക്കായി പോകരുത്. എങ്കിൽ ഞങ്ങൾ മാടി തളർന്ന് വീടു പോകും. യേശുവേ, നീ ഞങ്ങളോട് വേണം, നീ ഞങ്ങളോട് വേണം. യാക്കോബ് പറയുന്നത് പോലെ നീ ഞങ്ങളോട് വേണം, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ നീ പോകരുത്. യേശുവേ, ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ പുതിയ ആഴ്ച, യേശുവേ നീ ഞങ്ങളോട് വേണം. അപ്പോൾ ഞങ്ങൾ ജീവിക്കുക, അപ്പോൾ ഞങ്ങൾ ജീവിക്കും. ഈ വിശ്വാസത്തോടെ നമുക്കൊരു പാട്ട് പാടാമോ? എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്റെ യേശു കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം, ശബ്ദമുയർത്തി പാടാം, വിശ്വാസത്തോടെ പാടാം. വിശ്വസിക്കുന്നവൻ ഭാഗ്യമാണ്, അവൻ ദൈവത്തെ കാണും, അവന് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും. വിശ്വസിക്കുന്നവൻ ഭാഗ്യമാണ്. നമുക്ക് ആ പാട്ട് ചേർന്ന് പാടാമോ? എനിക്കായി കരുതുന്ന വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരിഹാരമെനിക്കരുതിട്ടുണ്ട് എന്തിനു ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനു ചോദിക്കില്ല എന്നെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഇനി നീ വീണാലും അവിടെ അനേകനല്ല, ഇനി നീ വീണാലും അവിടെ അനേകനല്ല, വീഴുന്നതോ തീനല്ല, യേശുവിൻ കരങ്ങളിലാ വീഴുന്നതോ തീനല്ല, യേശുവിൻ കരങ്ങളിലാ പരീക്ഷയെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കരുതിട്ടുണ്ട്, പരീക്ഷയെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിട്ടുണ്ട്, എന്തിനു ചോദിക്കില്ല ഞാൻ,
എന്നെ നന്മയ്ക്കായി അറിയിക്കുക, എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയിക്കുക. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാക്കുമാറാത്ത കർത്താവായിരിക്കാൻ ഒരു സ്തോത്രം. ഞങ്ങൾക്കിന്ന് പള്ളിയിൽ വരാൻ, എന്റെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ, വിശ്വാസ സമൂഹത്തിൽ ഒരുമിച്ച് മുട്ടുമേണ്ടുന്ന സ്വർഗത്തെ കണ്ണുകൾ വെത്താൻ, ഞങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിലായ സ്വർഗത്തെ കണ്ണുകൾ വെത്താൻ ഒരു വലിയ ഭാഗ്യം തന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, ഞാൻ ദൈവമായ കർത്താവേ. പ്രത്യേകിച്ചും ഇന്ന് ഞങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു, പറഞ്ഞുവല്ലോ. ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അപ്പാ, ഞങ്ങൾ നീ പള്ളിയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ, ഞങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ, ഞങ്ങളുടെ തേങ്ങലകൾ മനസ്സിലാക്കിയ, ഞങ്ങളുടെ മുറിവുകൾ മനസ്സിലാക്കിയ, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ കരച്ചിലുകൾ മനസ്സിലാക്കിയ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കർത്താവേ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലോ. എന്റെ യേശു ഞങ്ങളോട് ഇവിടെ ഉണ്ട്. അതിനായിട്ട് സ്തോത്രം നാഥ. കർത്താവേ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. പിതാവേ, അങ്ങനെ വിശ്വസിച്ച് ഇന്ന് മുതൽ ഞങ്ങൾ ജീവിതം വീണ്ടും ആരംഭിക്കുകയാണ്. ദൈവമായ കർത്താവേ, എല്ലാ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങളും കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ചും ദൈവമേ, രോഗികളെ തൊട്ടിരിക്കുന്ന ക്രമക്കായി സ്തോത്രം. വ്യത്യസ്തമായ കടഭാരങ്ങളിലൂടെ വന്നവർ വഴികളില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ഈ പള്ളിക്കകത്തിരിക്കുന്നതിന്റെ മക്കൾ, അവരോടൊക്കെ യേശു പ്രവർത്തിച്ചിരിക്കുന്ന കൃപക്കായി സ്തോത്രം. അവർക്കൊക്കെ വഴികളെ അവിടെ തുറക്കുന്ന വലിയ കൃപക്കായി കൊടാനുകൊടി സ്തോത്രം. സമാധാനമില്ലാത്തവർക്ക് യേശുവേ നീ പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരികയാണ്. യേശു പറയുകയാണ്, എന്റെ സമാധാനം നിന്റെ കുടുംബത്തിൽ നിനക്ക് ഞാൻ തരികയാണ്. നീ ഞങ്ങൾക്ക് സമാധാനം തരുന്ന വലിയ കൃപക്കായി യേശുവേ കൊണ്ടാനുകൊടി സ്തോത്രം നാഥ. കുടുംബജീവിതത്തെ പ്രവേശിപ്പാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞവര്, കുടുംബജീവിതത്തെ പ്രവേശിപ്പാൻ കാര്യാലയങ്ങൾ ചിന്തിക്കുന്നവർ, പ്രാരംഭ നടപടികൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ, എല്ലാവരെയും അവിടുന്ന് കണ്ടിരിക്കുന്ന കൃപക്കായി യേശുവേ കൊണ്ടാനുകൊടി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷത്തോടുകൂടി ഇവിടെ അയക്കാനും പ്രാർത്ഥിപ്പാനും തുടർന്ന് ദൈവോദനങ്ങൾ കേൾക്കാനും നീ തരുന്ന എല്ലാ അവസരങ്ങൾക്കായി നന്ദി. പ്രത്യേകിച്ചും ദൈവമേ, വാർദ്ധക്യത്തിലുള്ള ആൾക്കാര്, കുഞ്ഞുകുട്ടികൾ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ദൈവമേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പള്ളിയിൽ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ഭവനമില്ലാതെ അനേകം ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യേശുവേ ആരാധന എന്ന് ദൈവം അവർക്ക് അനുഗ്രഹമാക്കി വരികയാൽ കൊടാനുകൂടി സ്തോത്രം. യേശുവേ, അല്പസമയം കൂടെ നിന്റെ സന്നിധി ഞങ്ങൾ വിനയപ്പെടട്ടെ. യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമ വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ ദോഷത്തിന് പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഫിലിപ്പിയർ നാലാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിനെ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സത്കീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും.
നാമത്തിൽ
കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ദൈവനാമത്തിൽ നമുക്ക് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ ദൈവം ഇന്നും ഭാഗ്യം തന്നു. നമ്മുടെ പ്രത്യേക സമയമനുസരിച്ച് എനിക്ക് തീരാനായിട്ട് ഒരു ഏകദേശം പള്ളി ക്ലോക്കിൽ 13 മിനിറ്റിൻ്റെ ബാലൻസാണ് കിടക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 13 മിനിറ്റാണ് നമ്മുടെ 10 മിനി ആകാനായിട്ട് ചില പ്ലാൻചോറികളും ചായാലും അത് ശ്രമിച്ച് ഇരിക്കണം. ഏതായിരുന്നാലും ഈ ഒരു തരത്തിൽ നമുക്കിവിടെ വരാൻ ദൈവം ഭാഗ്യം തന്നു. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇന്ന് കിട്ടിയ ഈ സമയം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്ത സമയം കണ്ടല്ലോ. ഇന്ന് കിട്ടിയ ഈ സമയം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതുമാത്രമല്ല, വരുന്ന ഞായറാഴ്ച ഞാൻ ഇവിടെ പള്ളി ശുശ്രൂഷ എടുത്ത് അവസാനത്തെ ഞായറാഴ്ചയാണെന്ന് എല്ലാവരും അറിയുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ കടന്നു വരണം. അർദ്ദേശത്തെ ആരാധന പൊതുവായിട്ട് ഒരു ആരാധന പൂർണ്ണമായിട്ട് ഒരു ഭാഗം എടുക്കാൻ സാധിക്കും എന്ന 100% പ്രതീക്ഷ എനിക്കില്ല. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അർദ്ദേശത്തെ ആരാധന അവർ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ പിരിയുന്ന പരസ്പരം കാര്യങ്ങൾ പറയുന്ന ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കടന്നു വരണം. ഇവിടെ വരുന്ന സഭാ ശുശ്രൂഷകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ഞാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം, അതിനുവേണ്ടി നിങ്ങളെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ 5 വർഷക്കാലത്തെ ശുശ്രൂഷയിലെ അവസാനത്തെ പൂർണ്ണമായിട്ടുള്ള ആരാധന ഇന്നത്തെ ആരാധന. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച് ഇന്നത്തെ ആരാധന ഇവിടെ നിൽക്കുന്നത്. അത്യാവശ്യം നമ്മുടെ സമയത്തിൻ്റെ പരിമിതി ആയതുകൊണ്ട് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്താണ് ആരാധന എല്ലാ ഭാഗങ്ങളും കാണും. പക്ഷെങ്കിലും മറ്റൊരു തരത്തിൽ അദ്ദേഹം ചെയ്യേണ്ട ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രത്യേകമായിട്ടുള്ള ചിന്തയിൽ വ്യക്തമായിട്ട് വചനം പറയാൻ പ്രാർത്ഥിക്കാനും ആരാധന നടത്താനും ഒക്കെയുള്ള ഏറ്റവും അവസാനത്തെ ആരാധന ഇന്ന്. അത്യാവശ്യം ഈ ഒരു സംവിധാനത്തിലോ ഈ ഒരു സമാധാനത്തിലോ ഉണ്ടാകുന്നത് 100% ഉറപ്പില്ല, ഇല്ല, അങ്ങനെയില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ആരാധനയായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഈ പള്ളിയിലെ അവസാനത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രസംഗം കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. എൻ്റെ ഈ പള്ളിയിലെ ഒരു അവസാനത്തെ പ്രസംഗമായിട്ട് നിങ്ങൾ ഞാനും ഒന്ന് കരുതുന്ന പ്രസംഗം. അപ്പൊ അവസാനത്തെ പ്രസംഗം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, നിങ്ങളുടെ മനസ്സ് ഓർമ്മയായിരിക്കണം. ഫെബ്രുവരി 21 പ്രകാശച്ചൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ ആദ്യത്തെ ആരംഭം പറഞ്ഞത് പോലെ ആവർത്തിച്ച് പറയുകയാണ്. പ്രസംഗിച്ച പ്രസംഗം നമ്മുടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ധൈര്യത്തിനായിരിക്കണം, ഒരു ആശ്വാസത്തിനായിരിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിരിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിരിക്കണം. ആ ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ആ ഒരു കാര്യം ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെങ്കിലും അത് ഒന്ന് ഒന്ന് സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്, ഒരു വലിയ സമാധാനമാണ്. ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇന്ന് വചനം പറയാനായിട്ട് പോകുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ഒരുപക്ഷെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഏത് ശുശ്രൂഷകർക്കായിരുന്നാലും ഏത് അച്ഛന്മാർക്കായിരുന്നാലും അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് എത്ര വർഷമാണ്. ഞാനിവിടെ പല പള്ളിയിലിരുന്ന് എപ്പോഴും ഓരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ഓരോരുത്തർ പറയുമ്പോഴും എപ്പോഴും ആഗ്രഹം അവർ നന്നായിരിക്കുന്നു, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ധൈര്യത്തോടെ ജീവിക്കുന്നു. ഇത് കേൾക്കാനായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ആഗ്രഹം. നിങ്ങൾക്കും അതാണ് ആഗ്രഹം, ഇവിടെ നിന്ന് പോയാൽ അച്ഛനും കുടുംബവും നന്നായിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കേൾക്കാനായിട്ടാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ? അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കേൾക്കാൻ, പരസ്പരം കേൾക്കാൻ, പരസ്പരം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ, പരസ്പരം നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി ഉള്ളതായ ഒരു ചെറിയ ധ്യാനം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത സ്വഭാവങ്ങളിലൂടെ. അതാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇന്ന് കേൾക്കുന്നത് ഒരു സാധാരണ പൊതുവായിട്ടുള്ള ആരാധനയുടെ ഒരു അവസാന ആരാധന എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ അവസാനത്തെ ഒരു പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ആഴ്ച മറ്റൊരു തരത്തിലാണ് നമ്മുടെ ശുശ്രൂഷകൾ കൂടി വരവ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ
എന്റെ അവസാനത്തെ ഒരു ഈ പള്ളിയിലെ അവസാനത്തെ ഒരു 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 ധ്യാനം അതാണ് ഞാൻ പറയുന്നത്. ആഗ്രഹിക്കുക ഫിലിപ്പിയർ ലേഖനം 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. അതാണ് അറിയാനുള്ള കാര്യങ്ങളാണ്, പല പ്രസംഗങ്ങളിലൂടെ ഇതിലൂടെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. നമുക്ക് ഏത് സാഹചര്യത്തിലായാലും സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല. പൗലോസ് പറയുന്നതാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. പൗലോസ് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടന്ന കൊണ്ട് ഫിലിപ്പിയ സഭയെ നോക്കി പറയുന്ന, അവർക്ക് വേണ്ടി എഴുതുന്ന ഒരു കൊച്ചു ലേഖനമാണ് ഈ ഫിലിപ്പിയിലെ ലേഖനം. 4 അധ്യായങ്ങൾ 4 എഴുത്തുകൾ 4 ഖണ്ഡികളിലുള്ള ഒരു എഴുത്ത് എന്ന് പറയുന്നത്. അതിലുള്ള അടിമരയിട്ട് പറയുന്ന ഒരു വാക്യമാണ് ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ടത്. എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അറിയുക. ഇവിടെ വായിച്ച് കേൾപ്പിച്ചിരുന്നോ? ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുക, എല്ലാം പ്രാർത്ഥനയോടെ അറിയിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അതിന്റെ രഹസ്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ 4 അധ്യായങ്ങളിലെ ഈ കത്ത് ഇദ്ദേഹം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷിക്കണം. പക്ഷേ ഈ മനുഷ്യന്റെ പറയുകയാണ് കാരാഗ്രഹത്തിലാണ്, ജയിലിലാണ്, ഇരുമ്പ് അഴിക്കുള്ളിലാണ്. ആരൊക്കെയോ കാണാൻ തന്നു, കാണാൻ പറ്റത്തില്ല അദ്ദേഹത്തെ. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ശ്വാസം വിടണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ശ്വാസം വിടാനായിട്ട് പറ്റത്തില്ല. കുറച്ചുകൂടെ ഒന്ന് വിശാലമായിട്ട് മുറ്റത്തിരിക്കണമെന്നൊക്കെ ഈ മനുഷ്യന് ആഗ്രഹമുണ്ട്. ഒന്ന് വീട്ടിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആരോ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ മനുഷ്യന്, പക്ഷെ പറ്റുന്നില്ല. ജീവിതം തിളച്ചു മറിയുകയാണ്. ജയിലിൽ കിടന്ന്, അടയ്ക്കപ്പെട്ട വാതിലിൽ കിടന്ന് ജീവിതം തിളച്ചു മറിയുകയാണ്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലോടുകൂടി ചേർത്ത് പിടിച്ച് ചിന്തിക്കണം. പൗലോസിന്റെ ജീവിതം തിളച്ചു മറിയുകയാണ്, എത്ര ചിന്തിച്ചിട്ടും ഫലം കിട്ടുന്നില്ല. അവിടെ കിടന്ന് സന്തോഷമില്ലാത്ത മനുഷ്യൻ കുറെ ആളുകളോട് പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോ സന്തോഷമുള്ള ഒരു മനുഷ്യനെ ഇത് പറയാനായിട്ട് പറ്റും, ഉറപ്പാണ്. ദുഃഖിക്കുന്ന മനുഷ്യനൊരിക്കലും ഇത് പറയാൻ പറ്റൂല, ഉറപ്പാണ്. അല്ലേ? സന്തോഷമുള്ള ഒരു മനുഷ്യനെ ഇത് പറയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയെങ്കിലും പൗലോസ് ഇത്ര തന്റെ പിരിമുറുക്കങ്ങളിലൂടെ ആണെങ്കിലും ആ മനുഷ്യൻ ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞാൻ അങ്ങനെ പറയാൻ പോകുന്നത്. ആ മനുഷ്യന് ഭയങ്കര സന്തോഷം. ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങൾ സന്തോഷിക്കണം. വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 കൊരിന്ത്യർ 12 പറയുകയാണ്, തന്റെ ശരീരത്തിന്റെ അവസ്ഥ എടുത്ത് പറയുകയാണ്. ശരീരത്തിന്റെ അവസ്ഥ എടുത്ത് പറയുകയാണ്, എന്റെ ശരീരത്തിൽ മാറാത്തൊരു രോഗമാണ്, എന്റെ ശരീരത്തിൽ ഒരു ശൂലം പോലെ ഇരിക്കുകയാണ്. ശൂലം, അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കുത്തിമുറിവേൽപ്പിക്കുകയാണ്, അതിന്റെ മുന എന്റെ ശരീരത്തിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുത്തിയിട്ടങ്ങ് തീർത്തെങ്കിലും കുഴപ്പമല്ലായിരുന്നു. അതെ, മർമ്മ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ചിലരൊക്കെ പറയില്ലേ, ഒന്ന് കൊന്നെങ്കിൽ കുഴപ്പമല്ല, ഇങ്ങനെ എന്താണ് ഇങ്ങനെ കുത്തി 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 എന്ന് പറയുന്നത് പോലെ ഒന്ന് പറയുകയാണ്, എന്റെ ജഡത്തിൽ ഇങ്ങനെ ജനിച്ചത് മുതൽ ഇതുവരെ എന്റെ ശരീരത്തിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര വട്ടം എന്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിന് ഒരേ ഒരു മറുപടി പറയാനേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ കൃപ നിനക്ക് മതി. ശാരീരികമായ കഷ്ടത, രോഗം, വേദന അനുഭവിക്കുമ്പോൾ പൗലോസ് ആ വാക്ക് ചിന്തിച്ചിട്ട് സന്തോഷിക്കുകയാണ്, കുത്തിമുറിവേൽപ്പിക്കുകയാണ്. പക്ഷേ രോഗം മാറിയില്ല, അദ്ദേഹം മരിക്കുന്നത് വരെ രോഗം മാറിയില്ല എന്നാണ്. മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ചിന്താഭാരം മാറിയില്ല, പക്ഷേ അദ്ദേഹം സന്തോഷവാനായി. മനസ്സിലാക്കുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞിട്ടുള്ള ലോകത്തിന്റെ കഷ്ടതകളാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തുറന്ന് തന്നെ നമ്മൾ സമ്മതിക്കണം, മരിക്കുന്നത് വരെ എന്റെ കഷ്ടത മാറില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ കൃപ എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ ഞാൻ എന്താ പറയുകയാണ് എന്ന് പൗലോസ് പറയുകയാണ്. ദൈവത്തിന്റെ കൃപ എന്റെ കൂടെ ഉണ്ട്, നാല് ചിന്തകളുണ്ടാണ്. 2 കൊരിന്ത്യർ 11 പറയട്ടെ, മാനസിക പിരിമുറുക്കത്തെ പറ്റി പറയുക.
തന്റെ സഹോദരങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അയൽക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, കള്ളന്മാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, തന്റെ സർവസഭയെ കുറിച്ചുള്ള ചിന്താഭാരം, ചിന്താഭാരം, ടെൻഷൻ, ചിന്തകൾ, ചിന്താഭാരമല്ലേ അതെല്ലാം കൊണ്ട് നമ്മുടെ ചിന്തകൾ, ചിന്തകൾ, ചിന്താഭാരങ്ങൾ. തന്റെ മാനസിക പിരിമുറുക്കത്തിൽ പറയുകയാണ്, മാനസിക പ്രശ്നം അവിടെ പറയുകയാണ്. 2 കൊരിന്ത്യർ 11 ആ മനുഷ്യൻ പറയുകയാണ്, ഇങ്ങനെ ശാരീരികവും മാനസികവുമായ പ്രശ്നത്തിൽ ജയിലിന്റെ ഉള്ളിൽ കഴിയുമ്പോഴും ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഉള്ളു തുറച്ചിരിക്കുകയാണ്, നിങ്ങൾ സന്തോഷിക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ ഞാൻ തന്നെ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഞാൻ പിന്നെ പറയാൻ പോകുന്നു. സഹോദരങ്ങളുടെ പ്രശ്നം, വീട്ടിൽ നിന്നുള്ള പ്രശ്നം, കള്ളന്മാരുടെ പ്രശ്നം, സർവസഭയെ കുറിച്ചുള്ള ഒരാവല്ലാതെ ചിന്താഭാരം, ആർക്കാണ് ചിന്താഭാരം ഇല്ലാത്തത്? ഒരാധി അല്ലേ നമുക്ക്. അപ്പൊ അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക, സന്തോഷമുള്ള മനുഷ്യൻ പറയുക. എങ്ങനെ സന്തോഷം കിട്ടിയെന്നുള്ള ഞാനത് പറയുകയാണ്. വീണ്ടും നോക്കുമ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ഈ അധ്യായത്തിൽ അവസാനം പറയുകയാണ്, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയത്, ഞാനിപ്പോൾ ജയിലിൻ്റെ അകത്താണ്, എനിക്ക് വെളിച്ചം കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ ക്രമ കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇനി ഞാനിത് ഒരു കാര്യം ചെയ്യാൻ പോയത്, ഞാനിത് യാഗമായ രീതിയിലാണ് പോയത് എന്ന് പറയാൻ, യാഗം എന്ന് പറയാൻ കൊല്ലുക, മുറിച്ച് മാറ്റുക, അതാണ് യാഗം. മുറിച്ച് മാറ്റി രക്തം കാണിക്കുക, അതാണ് യാഗം. ഞാനിത് യാഗമായി തീരാൻ പോവുകയാണ്, ഞാനിത് പനീയ യാഗമായി തീരാൻ പോകുന്നു. ഈ മനുഷ്യൻ പറയുക, അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ചിന്ത ഇതായിരിക്കാം, അത് തന്നെയാണെന്ന്, ഇതായിരിക്കാമെന്നല്ല അദ്ദേഹത്തിന്റെ പൗലോസിന്റെ വേദശാസ്ത്രം പഠിപ്പിക്കും. അദ്ദേഹത്തിന്റെ ചിന്ത ഇതാണ്, ഞാനിത് മുറിക്കപ്പെടാൻ പോവുകയാണ്. ചുരുക്കത്തിൽ, ഞാനിത് ഈ ജയിൽ കിടന്ന് ഈ കഷ്ടത എനിക്ക് തീരുന്നില്ല, ഇതാണ് മരിക്കാൻ പോവുകയാണ്, ഞാനിത് മരിക്കാൻ പോവുകയാണ്. ചുരുക്കത്തിൽ, ജയിലിന്റെ ഉള്ളിൽ കിടന്ന് മരണത്തെ മഹാമുഖമായി കാണുകയാണ്. ചില മണിക്കൂർ കഴിയുമ്പോൾ, ചിലപ്പോൾ ഇന്ന് രാത്രിയാകാം, നാലാമത് എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം, ഞാനിത് മരിക്കാൻ പോവുകയാണ്. അവിടെ കിടന്ന് ആ മനുഷ്യൻ സന്തോഷിക്കുകയാണ്, ആ സന്തോഷത്തിൽ നിന്ന് എഴുതുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക. മരണത്തിനപ്പുറമാണ് വേറെ നിരാശയുടെ ജീവിതത്തിലുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ മനുഷ്യന് സന്തോഷം കിട്ടിയത്? ഞാനിത് എന്റെ ശരീരത്തെ മുറിച്ച് മാറ്റപ്പെടാൻ പോവുകയാണ്, ഞാൻ എന്നെ തന്നെ കൊല്ലുക, അല്ലെങ്കിൽ ഞാനിത് മരിക്കാൻ പോവുകയാണ്. എന്നിട്ട് പോലും ഈ മനുഷ്യന് പേരെടുത്ത് എഴുതാൻ ഒരേ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളെല്ലാവരും സന്തോഷിക്കും. എന്തുകൊണ്ടെന്നാൽ എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങളുടെ, ഈ കൂമ്പാരങ്ങളുടെ മധ്യത്തിൽ ഈ മനുഷ്യന് എങ്ങനെ സമാധാനം കിട്ടി? മൂന്ന് കാര്യങ്ങൾ ഓടിച്ചു, മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്, ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ജോയ്. എൻ്റെ സന്തോഷത്തിന്റെ പരമപ്രധാനമായ രഹസ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രസൻസ്, കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്ന ചിന്ത. ആരും ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. എന്നെ പള്ളിയിൽ അവസാനത്തെ പ്രസംഗമാണ്, എനിക്ക് സന്തോഷം. കാരണം ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് തരാം, ഇതിലൂടെ ഞാൻ ക്രിസ്തുവിനെ നിങ്ങൾക്ക് തരുക, ക്രിസ്തുവിനെ ഞാൻ തരുക, വേറെ ഒന്നുമല്ല ഞാൻ തരുന്നത്, ക്രിസ്തുവിനെ ഞാൻ തരികയാണ്. ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത. ഈ മനുഷ്യന് തൻ്റെ മരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് പോലും, വെളിച്ചമില്ല എന്ന് പറയുമ്പോഴും, നിരാശ ചിന്താഭാരങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ മനുഷ്യന് സന്തോഷിക്കാനായിട്ട് സാധിച്ചു. എന്താണ് വ്യാഖ്യാനം? അതിന് 4-5 പറയുകയാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യന് പറയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്, രണ്ട് വിധത്തിൽ ഈ വാക്യത്തെ പറയണം. ഒന്ന്, കർത്താവ് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നു. ഓരോ സ്ഥിതിക്കാണ്, ഞാൻ ജയിലിന്റെ ഉള്ളിലാണെങ്കിലും യേശു എന്റെ അടുത്ത് ഇരിക്കുകയാണ്. പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്, നമുക്ക് പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, ഞാൻ കരഞ്ഞ് എന്റെ കട്ടലിൽ കിടക്കുമ്പോൾ എന്റെ യേശു കൂടെ ഇങ്ങനെ കിടക്കുകയാണ്, ചേർന്ന് കിടക്കുകയാണ്. ഓരോ ചിന്തിക്കുകയാണ്, അഴിയുടെ ഉള്ളിൽ ബന്ധനസ്ഥനായതിനെ പോലും അവൻ ചിന്തിക്കുന്നത് ഒറ്റൊരു കാര്യം, യേശുവിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് സന്തോഷിപ്പാനായിട്ട് കാരണമായത്, കർത്താവ് എന്റെ കൂടെ ഉണ്ട്. സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ പറയുക,
നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ മേഖലകൾ ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി നുലാമാലകൾ പോലെ ഇങ്ങനെ കണ്ണിയായി കണ്ണിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുകയാണ്, യേശു എന്റെ അടുത്തുണ്ട് പോലെ വീണ്ടും പറയുകയാണ്, കർത്താവ് വരുമാൻ അടുത്തിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് അങ്ങനെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു? മരണത്തെ മുഖാമുഖമായി കണ്ട ഈ മനുഷ്യൻ ജയിലിന്റെ ഉള്ളിൽ കിടന്ന് പറയുകയാണ്, ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എന്റെ കർത്താവ് വന്ന് എന്നെ സ്വർഗത്തിൽ ചേർത്തുള്ളു. കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു, യേശു വരുവാൻ എടുത്തിരിക്കുന്നു. എനിക്ക് മുമ്പേ മരിച്ചവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇനി കാണാൻ സാധിക്കും. എനിക്ക് മുമ്പേ ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടവർ, അന്ന് ജീവനോടെ ഞാൻ ഇരിക്കുന്നുവെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ കർത്താവ് വന്ന് കൂട്ടിച്ചേർക്കും. ഈ ചിന്തയാണ് ഈ മനുഷ്യന് ഒരു ധൈര്യം കിട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് നല്ലതാണ്, വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. എനിക്ക് മുമ്പേ വിട്ടുപോയവരെ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അന്ന് ജീവനോടെ ഞാൻ ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ ഇങ്ങനെ ദ്രവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എന്നെ ഈ പുതിയ ശരീരമായിട്ട് യേശുവിനോട് ചേർക്കും. ഭയങ്കര ധൈര്യമാണ് കിടക്കുന്നത്. ഈ ഒരു ചിന്തയാണ് ഈ മനുഷ്യന് സന്തോഷിക്കാനായിട്ട് കാര്യമായത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രശ്നം മാറിയെന്നോ, അദ്ദേഹത്തിന്റെ ജനത്തിലെ ശൂന്യം മാറിയെന്നോ, ചിന്താധാരങ്ങൾ മാറിയെന്നോ ഒന്നും ദിവസത്തിൽ പറയുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഞാൻ പലപ്പോഴും ചിന്തിക്കുമോ, ഇന്ന പ്രശ്നം മാറട്ടെ, ഇന്ന വേദന മാറട്ടെ. വേദപുസ്തകം പറയുന്നില്ല. എങ്കിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട് അല്ലേ? യേശു പറഞ്ഞിരിക്കുകയല്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഈ ലോകത്തെ ജയിച്ചവരാണ് ഞാൻ അതിനോടുകൂടി. അപ്പൊ ഒന്നാമത് ഞാൻ വിടുകയാണ്, സമയം ഒട്ടുമില്ല. ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വയലേലേക്ക് പോയാൽ, ഞാൻ യാത്ര ചെയ്താൽ, ഞാൻ കിടന്നുറങ്ങിയാലും ഒരുപാട് സമ്മർദ്ദങ്ങൾ വരും. വരൂലാന്ന് പറയില്ല, വരും, ഉറപ്പാണ്. ഇതുവരെ വന്നിട്ടും ഇനിയും വരും. ആ സമ്മർദ്ദങ്ങളിൽ ഒറ്റയടിക്കായിട്ട് ചിന്തിച്ചോളണം, എന്റെ യേശു എന്റെ കൂടെ വരും, എന്റെ യേശു വീണ്ടും വരും. എന്നെ വിട്ട് ഇടന്ന് പോയവരെ എന്നെ കാണിക്കും, ഞാനും രൂപാന്തരം പ്രാപിച്ച് യേശു വായന ചെയ്യും. ഇതിനപ്പുറത്ത് വേറെ എന്തുകൊണ്ടാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് വരും തരാനായിട്ട് ഒന്നുമില്ല. എന്റെ ഈ പള്ളിയിൽ അവസാനത്തെ ശുശ്രൂഷയില് എനിക്ക് തരാനായിട്ട് വേറെ ഒന്നുമില്ല. വേറെ എന്ത് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. ഇത് ആണ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശു എന്റെ കൂടെ. ഞാൻ അന്ന് വാട്സപ്പ് ആരാധനയിൽ ഇങ്ങനെ പറഞ്ഞു വന്നു പറഞ്ഞു പോയപ്പോ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മിച്ചത്, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് പോകണം. നമുക്ക് 100% നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത ചിന്തകളൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അത് 80% 70% നമ്മളതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. മീൻസ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞെരുക്കങ്ങളോ ഒക്കെ നമുക്ക് വരുമ്പോൾ തൊട്ടടുത്ത നിമിഷത്ത് ആ ഈ ഇങ്ങനെയുള്ള വാക്യങ്ങൾ, ആ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്, ഇന്നലെ ഇന്നാണ് എന്റെ പ്രസംഗം, അല്ലെങ്കിൽ ആരെങ്കിലും കേൾപ്പിച്ചത്, ഞാൻ വായിച്ച വേദഭാഗം, ഇതൊക്കെ 80% നമ്മളിങ്ങനെ ചിന്തിക്കണം. 20% മാത്രം നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ചിന്തിക്കണം. പക്ഷെ നമുക്ക് പറ്റുന്ന കുഴപ്പമെന്ന് പറയുമ്പോൾ 80%, ഇതാരും കുഴപ്പമല്ല, ഞാൻ ഉൾപ്പെടെ 80% നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. 20% ഈ വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർമ്മിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമായുള്ളത്. സമ്മർദ്ദങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ പ്രസംഗം കേൾപ്പിക്കുന്ന ഞാനായിരുന്നാലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരുന്നാലും എത്ര ധൈര്യം ഉണ്ടെന്ന് പറയും, ഞാനായിരുന്നാലും സമ്മർദ്ദങ്ങൾ വരും. പക്ഷേ 80% എന്ത് ചെയ്യണം? ഒരു തീരുമാനമെടുത്ത് പോകണം. 80% അതിന്റെ മധ്യത്തിൽ യേശുവിനെ 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 വിളിക്കാനുള്ള ഒരു കൃപ. രാത്രിയാണ് ഉറക്കം വരുന്നില്ല എങ്കിൽ, പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, എന്ന് കണ്ണടച്ച് ഇങ്ങനെ ഇങ്ങനെ സമ്മർദ്ദങ്ങൾ വന്ന് തലയിൽ വന്ന് ഭരിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെയും ഈ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അനുഭവങ്ങളാണ് ഈ പറയുന്നത് ഇതിൽ പറ്റുന്നത്. നിങ്ങളോടുകൂടെ അവിടെ ഇങ്ങനെ ഭരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിലപ്പോ ചില രാത്രികളിലൊക്കെ 4 വട്ടം എഴുന്നേറ്റിരുന്ന 2 വാക്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അവിടെ കിടക്കാതെ വേദനകൾ വരും. ഒരു 20% അങ്ങനെ നമ്മളൊരു എക്സസൈസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവിടെയാണ് പൗലോസ് ഈ മനുഷ്യന്റെ ജീവിതം മുഴുവൻ പ്രശ്നമായിരുന്നു. പക്ഷേ മനുഷ്യന്റെ 20% തന്റെ പ്രശ്നങ്ങളാക്കി ഒതുക്കുകയും 80% ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്റെ അടുത്ത്, ഞാൻ ജയിലിലായാലും ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് കരയുന്നുവെങ്കിൽ എന്റെ അടുത്ത് എന്റെ കർത്താവ് കരയല്ലെന്ന് പറയുന്നില്ല, കരയണം.
ഉടനെ ചിന്തിച്ചോ എൽപ്പച്ചാണ് എന്റെ കർത്താവ് എന്റെ കണ്ണിൽ നീ കാണുകയാണ്. അവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. രണ്ടാമത് പൗലോസ് പറയുകയാണ് The peace of Christ. The peace of Christ. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സമാധാനമാണ് എന്റെ ക്രിസ്തു തരുന്ന സമാധാനമാണ്. ഒന്നാമത് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് എന്റെ ജീവിതത്തിന്റെ രഹസ്യം. ഉറങ്ങുന്ന ഒന്നിരണ്ട് ആൾക്കാരുണ്ട്, അവരിപ്പോ എഴുന്നേറ്റു. സോറി, പീസ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം ആണ് ക്രിസ്തു തരുന്ന സമാധാനം. ഒന്നാമത് ക്രിസ്തുവിന്റെ സമാധാനം മറക്കരുത്. രണ്ടാമത് പീസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു തരുന്ന ക്രിസ്തുവിന്റെ സമാധാനമാണ് എന്റെ സമാധാനം. അതെന്താണെന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഏഴാമത്തെ വാക്യത്തിൽ അത് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ആരും എന്ന് നോക്കിയാൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാ പ്രാർത്ഥനയോട് ദൈവത്തിൽ അറിയുക. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിചാരങ്ങളെല്ലാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളെ നിയന്ത്രിക്കും, നിങ്ങളെ കാത്തുകൊള്ളും. നിങ്ങളുടെ ജീവിതത്തിന്റെ വിചാരങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഒരുപാട് പണികൾ ചെയ്യുകയാണ്. ആ ഇന്ന വിഷയം മാറ്റാൻ വേണ്ടി എന്താണ് പണി, ഏത് തരത്തിലാണ് നമുക്കതിനെ ക്രമീകരിച്ച് ഈ വിഷയത്തെ മാറ്റാം? ഇത് എന്റെ നിങ്ങളുടെ ബുദ്ധിയാണ്. അവിടെ പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായിട്ട് സകല ബുദ്ധിയും കവിയുന്ന എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും എന്നത് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യം. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യമല്ല എനിക്ക് സമാധാനം കിട്ടുന്നത്, അത് ചെയ്യേണ്ടതല്ല. പക്ഷേ അതെല്ലാം ദൈവത്തിൽ നിങ്ങൾ സമർപ്പിക്കുക എങ്കിൽ എന്റെ സമാധാനം, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന നിങ്ങളുടെ പ്ലാൻ പദ്ധതികൾ ഇതിനേക്കാൾ അപ്പുറമായിട്ട് സകല ബുദ്ധി കവിയുന്ന എന്റെ ഒരു ബുദ്ധിയുണ്ട്, ദൈവത്തിന്റെ ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിങ്ങളെ സമാധാനത്തോടെ നടത്തും. ഒരു സംശയമില്ല, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. എന്നാൽ സകല ബുദ്ധി കവിയുന്ന സമാധാനം നിങ്ങൾക്ക് കിട്ടും എന്നതാണ് അവിടെ പറയുന്നത്. അതൊക്കെ സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ. ചിലർ കുതിരകളിൽ അല്ല, ചിലർ കുതിരകളിൽ അടുത്തെന്നാണ് പറയുന്നത്. ആവർത്തിച്ച് പറഞ്ഞു, ഉറക്കുന്നതാണെങ്കിലും ചിലർ കുതിരകളിൽ ചില രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ചില കുതിരകളിൽ ചില രഥങ്ങളിൽ അവരവരുടെ ബുദ്ധിയാണ്, മനുഷ്യന്റെ ബുദ്ധിയാണ്. ഒറ്റ ശൂലം മതി, ഒരു വെടിയുണ്ട മതി, ഇതെല്ലാം തകർത്തങ്ങളെയാണ്. പക്ഷേ ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ഒരു വാക്ക് ഞാൻ ആദ്യത്തെ പാടിയ രണ്ട് വരി പാടാം. ആശ്രയം ഭാഗ്യവാന്യാശ്വാസം എന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാന്യാ വ്യത്യസ്ത പ്രശ്നങ്ങളുടെ മധ്യത്തില് ഈ പാട്ടൊക്കെ ഒന്ന് ഇരുന്ന് പാടുക, നമ്മളറിയാതെ നമുക്ക് ആശ്വാസം കിട്ടും. ഒന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കുക. ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ ദൈവം തന്ന ആശ്വാസമാണ്. നമ്മൾ അറിയാതെ എങ്ങനെയൊക്കെ നമുക്ക് സമാധാനം കിട്ടി. ആരുടെയൊക്കെയാണ് ഏലിയാവിനെ കാക്കയിലൂടെ പോഷിപ്പിച്ചതുപോലെ സാറഭാഗ വിധവയെ ഏലിയാവിലൂടെ മനുഷ്യനിലൂടെ പോഷിപ്പിച്ചതുപോലെ ആരുടെയൊക്കെയോ നമുക്ക് സമാധാനം കിട്ടി. അത് ദൈവം ഉറപ്പിച്ചതാണ്. നമ്മൾ വീട്ടിലിരുന്നപ്പോ ആരുടെയൊക്കെയോ രാവിലെ പ്രശ്നം കണ്ട് ഇങ്ങനെ തകർന്ന് അടിഞ്ഞിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം നമ്മൾ ചിന്തിച്ചു പോകണം, അന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നടത്താനായിട്ട് സാധിച്ചു. ഇതിനിടയ്ക്ക് എവിടെയോ എനിക്ക് സമാധാന ദൈവം തന്നുകൊണ്ടിരുന്നു. അതാണ് പറയുന്നത്, സകല ബുദ്ധി കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളെ കൂടെ ഉണ്ട്. ഉറപ്പാണ്, സകലത്തെ നമ്മൾ അറിയാതെ ഒരു സമാധാനം കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അവസാനമായിട്ട് പറയാനുള്ളത് പ്രൊവിഷൻ ഓഫ് ക്രൈസ്റ്റ്. എന്റെ ജീവിതത്തിന്റെ സന്തോഷം പറയുന്നത് കർത്താവിന്റെ ഓഹരിയാണ്, കർത്താവിന്റെ സമ്പാദ്യമാണ് എന്ന് വിളിച്ചിട്ട
പൗലോസിന്റെ ചിന്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യമാണ്. അത് ചുരുക്കെയ്താണ്, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ജയിലിൽ കിടക്കാണ് പൗലോസ്. വിശ്വാസികൾ പൗലോസിന്റെ ഈ പ്രയാസം കണ്ട് സന്ദർശിച്ചു. നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾക്ക് എന്നെ നിങ്ങൾ എന്നെ കുറിച്ച് വ്യാകുലപ്പെട്ടു, പക്ഷെ നിങ്ങൾക്ക് എനിക്ക് ആവശ്യമായ ഒന്നും തരാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് പറ്റിയില്ല. ആരുടെ കുഴപ്പമില്ല, നിങ്ങൾക്കതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റിയില്ല, എനിക്ക് പരിഭവമില്ല, പക്ഷെ കർത്താവ് എന്റെ സമ്പാദ്യമാണ്, കർത്താവ് എന്റെ ഓഹരിയാണ്. നിങ്ങൾക്ക് എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു, പറ്റിയില്ല. നിങ്ങൾക്ക് എനിക്ക് ആഹാരം തരണമെന്ന് മനസ്സുണ്ടായിരുന്നു, പറ്റിയില്ല. ഒരു ആശ്വാസമാക്കി തരണമെന്ന് മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറ്റിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ വിചാരിച്ച ഭക്ഷണം, നിങ്ങൾ വിചാരിച്ച സമ്പത്ത്, നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ആശ്വാസത്തിന്റെ വാക്ക്, അതാണ് പറയുന്നത്, കർത്താവ് എന്റെ ഓഹരി, എന്റെ എല്ലാമെല്ലാം, എന്റെ സമ്പത്ത്, മനുഷ്യൻ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന സഹായങ്ങൾ, അത് ഞാൻ ദൈവത്തിലൂടെ സമ്പന്നനായ ദൈവത്തിലൂടെ ഞാനത് കാണുകയാണ്. അതാണ് ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് സാറായി പറഞ്ഞത്. സാറേയും അവിടെ പറയും, മനുഷ്യന് തരാൻ ഉദ്ദേശിച്ച കാര്യം എന്റെ ദൈവം എന്റെ സമ്പത്തായിട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് കിട്ടി എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിർത്തുകയാണ് എന്റെ വാക്കുകൾ. എനിക്കെല്ലാം ചെയ്യാം എന്നല്ല ഈ പറയുന്നതിനകത്ത്, എനിക്ക് സകലത്തെയും അതിജീവിക്കാൻ സാധിക്കും എന്നത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. എനിക്കെല്ലാം ചെയ്യാം എന്നല്ല ഈ പറയുന്നതിനകത്ത്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ നിന്ന് വാചാലമായി പ്രസംഗിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ കഥ ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും, ഞാൻ സമാധാനം ജീവിക്കും, ഉറപ്പാണ്, അതല്ല. പക്ഷേ എനിക്ക് സകലത്തെയും അതിജീവിക്കാൻ പറ്റും. അവിടെയാണ് പാദഭാഗം വായിച്ചു കേൾപ്പിച്ചത്, എന്റെ ശക്തനാക്കുന്ന മനോഹാദരം സകലത്തിന് മതിയായ. ഈ വർഷം പ്രാരംഭത്തിൽ ഒരു കുറിവാക്യം തന്നു, ഇനി ഈ വാക്യകാലങ്ങൾ മറന്നു പോകരുത്. എന്റെ ശക്തനാക്കുന്ന മനോഹാദരം സകലത്തിന് മതിയായ. ഇന്ന് പകേണ്ടോണ്ടിരിക്കുന്ന പ്രസംഗം നിങ്ങളുടെ വാട്സപ്പില് അത് ഇട്ട് ഇടയ്ക്കിടെ കേട്ടാലും കുഴപ്പമില്ല, കേൾക്കണം. എന്നെ ശക്തനാക്കുന്ന മനോഹാദരം ഞാൻ സകലത്തിന് മതിയായ. അവിടെയാണ് എനിക്കെല്ലാം ചെയ്യാം എന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷേ എനിക്ക് സകലത്തെയും അതിജീവിക്കാൻ സാധിക്കും, കാരണം കർത്താവ് എന്റെ ഓഹരിയാണ്. എനിക്ക് സമ്പത്താണെങ്കിൽ സമ്പത്തായിട്ടുണ്ട്, എനിക്ക് സ്നേഹമാണെങ്കിൽ സ്നേഹമായിട്ടുണ്ട്, എനിക്ക് ആശ്വാസമാണെങ്കിൽ ആശ്വാസമായിട്ടുണ്ട്, എല്ലാമെല്ലാമാണ് എന്റെ കർത്താവ് ഓഹരിയായിട്ട് എന്റെ കൂടെ ഉണ്ട്. അതാണ് പൗലോസിന് സന്തോഷിക്കാനായിട്ട് കാരണമായത്. പ്രിയപ്പെട്ടവരെ, മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, യേശു ദൈവം എന്റെ അടുത്ത് ഉണ്ടെന്നുള്ള ഒരു ബോധം. അവൻ എന്നെ ഇന്ന് മരിച്ച ആര് എന്നതിൻ്റെ ചിലർക്ക്, എനിക്ക് മുമ്പേ മരിച്ചവരെ എനിക്ക് കാണിച്ചത് ആ ഒരു ബോധം, ആ ഒരു ബോധം. രണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം. അവിടെ പറയുകയാണ്, ഞാനെൻ്റെ കുറേ ബുദ്ധികൾ കൊണ്ട് സമാധാനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. യേശു ദൈവം അവനെ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ സകല ബുദ്ധിയെക്കാളും അതീതമായ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ സമാധാനം എനിക്കുണ്ട്. അവസാനമായിട്ട് പറയാം, കർത്താവ് എൻ്റെ ഓഹരിയാണ്. പലരും എന്നെ എൻ്റെ സഹതാപത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ്റെ അരികിൽ വരാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ അരികിലാകട്ടെ, എൻ്റെ എല്ലാ എൻ്റെ ഓഹരിയാകട്ടെ, എൻ്റെ കർത്താവ് ഉണ്ട്. എൻ്റെ കർത്താവ് ഏലിയാവിനെ കാക്കയിലൂടെ ആശ്വാസപ്പെടുന്നതുപോലെ, സാറുപാത്തിൻ്റെ വിധവയ്ക്ക് ഏലിയാവിലൂടെ ആശ്വാസപ്പെടുത്തുന്ന പോലെ, എന്റെ കർത്താവ് ആരുടെയെങ്കിലും ഒക്കെ എനിക്ക് ഓഹരിയായിട്ടുണ്ട്. എന്റെ കർത്താവ് ഓഹരിയായിട്ട് എനിക്കുണ്ട് എന്ന ഒരു ചിന്ത മനസ്സിലായോ? ഞാൻ എന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ പ്രസംഗമാണ്, അടുത്ത ആഴ്ച പ്രസംഗമുണ്ട്. എന്നുപോലെ പള്ളിയിൽ പ്രസംഗമൊന്നുമില്ല, എന്നുപോലെ പള്ളിയിൽ വെക്കാതിരിക്കുന്നുണ്ട്. ഈ വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, നമുക്കൊരു ധൈര്യം കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വചനങ്ങൾ അച്ഛനും നീങ്ങി കൊടുക്കണം. ഞാൻ മനുഷ്യരാണ് നിങ്ങളെപ്പോലെ, എനിക്ക് ഈ വചനങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഏത് കാലഘട്ടത്തിലോ ആയിക്കൊള്ളട്ടെ, ഞാൻ ജീവിക്കും, ഞാൻ സന്തോഷത്തോടെ ജീവിക്കും, ഞാൻ സമാധാനത്തോടെ ജീവിക്കും എന്ന് പ്രാർത്ഥിക്കാം.
നമുക്ക് അവസാനത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കാമോ? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. കിട്ടുന്ന ഈ ജീവിതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുക. കരയിടുന്ന സമയത്തിൽ ഒരുപാട് കരയുക. ഉടനെ 80% ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇതൊക്കെ ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു എക്സസൈസാണ്. സമയം കൂടി പോകും പറഞ്ഞ് നിർത്തുക, നമുക്കൊരു എക്സസൈസാണ്. എന്തെങ്കിലും സമാധാനം കിട്ടുമ്പോൾ കിട്ടട്ടെ, എങ്കിൽ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ലാതെ സമാധാനം. പക്ഷേ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ഞെരുക്കുകളുടെ മധ്യത്തിൽ, കുത്തുവാക്കുകളുടെ മധ്യത്തിൽ നമ്മളിതിനെ ഇങ്ങനെ എടുത്തങ്ങിടണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വാക്യങ്ങൾ ഇങ്ങനെ പറയണം, യേശുവേ യേശുവേ എന്ന് മനസ്സ് വിളിക്കണം. തല പൊട്ടും ചിന്തിച്ച് ചിന്തിച്ച് അവിടെ നമ്മൾ യേശുവേ 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 എന്ന് വിളിക്കണം. ഉറക്കമില്ലാതിരിക്കുമ്പോ യേശുവേ എന്ന് മനസ്സിൽ ഉറക്കം ഒന്നും വിളിക്കണ്ട. കാരണം അടുത്ത കാലത്ത് നാളെ ചവിട്ടി താഴെ തള്ളി പറയണ്ടേ, മനസ്സിൽ വിളിക്കണം യേശുവേ 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 എന്ന് വിളിക്കണം. അനുഭവങ്ങളാണ് പറയുന്നത്, ചുമ്മാ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല. വിളിക്കണം വിളിക്കണം യേശുവേ യേശുവേ എന്ന് വിളിക്കണം. അറിയാതെ ഇടത്തേ സമയത്ത് ഉറങ്ങും. ചിലപ്പോൾ 2 മണിക്കൂറായി, 10 മണിക്കൂർ ഉറങ്ങുന്ന നമ്മൾ, 1 മണിക്കൂർ ഉറങ്ങുന്ന നമ്മൾ, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഉറങ്ങും. പക്ഷേ യേശുവേ യേശുവേ എന്ന് വിളിച്ച് 1 മണിക്കൂർ ഉറങ്ങിയാൽ കുഴപ്പമില്ല, 10 മണിക്കൂർ ഉറങ്ങിയതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാം ചിന്തിക്കണം. അതല്ല അയ്യോ ഞാൻ ഇന്നലെ മുഴുവൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് 1 മണിക്കൂർ ഉറങ്ങിയാലും മതി, പക്ഷെ 10 മണിക്കൂർ ഉറങ്ങിയല്ലേ കുഴപ്പമില്ല, ആശ്വാസം കിട്ടിയതല്ലോ. അപ്പോൾ വാദങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ തന്നുകൊടുക്കുകയാണ്, തരികയാണ്. വാക്കുകളിലൂടെ തരികയാണ്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അത്യാവശ്യം നമുക്കെല്ലാവരും ഒരുമിച്ച് വരാം. അത്യാവശ്യം നമുക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം, ഒരുമിച്ച് സ്നേഹ സന്തോഷങ്ങൾ പങ്കിടാം. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വാക്കുകളാണ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ഏതെങ്കിലും 508-ാമത്തെ പാട്ട്, 508-ാമത്തെ പാട്ട്, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ. എൻ്റെ ഒരു കണ്ണിക നമുക്ക് പാടിയാൽ മതി. ഹാഗറിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ മരുഭൂമിയിൽ എനിക്ക് ജലം തന്ന എൻ്റെ കർത്താവ് ഇനിയും എന്നെ നടത്തും, എൻ്റെ ദൈവം ഇത്രത്തോളം സഹായിച്ചു എന്ന് നമ്മൾ പാടാൻ പോവുകയാണ്. അപ്പോൾ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നത് ഒരുമിച്ച് പാടാം. ക്രൂശിന്റെ വചനത്തിലൂടെ ഈ ലോകത്തെ ജീവിപ്പാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തന്ന സർവശക്തനായ ദൈവമേ, യേശുവേ, ഇന്ന് ഈ കേട്ട വചനം
പിശാചുകളുടെ മനസ്സിൽ നിന്നും കട്ടുകൊണ്ട് പോകരുത്. ആ വചനം ഞങ്ങളുടെ ഉള്ളിലില്ലാതെ വന്നാൽ ഞങ്ങൾ വാടി കുഴഞ്ഞു പോകുന്ന വചനത്തിലൂടെയുള്ള ശക്തി ഞങ്ങൾക്ക് വേണം. ദൈവമേ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും ഞങ്ങൾക്ക് ഈ വചനമാണ് ഞങ്ങളെ ബന്ധിപ്പിക്കുന്നത്, ഞങ്ങളെ ശക്തീകരിക്കുന്നത്. ഈ വചനത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നീ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരിക്കലും പിശാച്, ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഈ വചനങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നത്, 80% ഞങ്ങൾ അത് ധ്യാനിക്കുമെന്ന്. പക്ഷേ ഈ തീരുമാനം പിശാചെടുക്കരുത് കർത്താവേ. യേശുവേ യേശുവേ എന്നുള്ള വിളി പിശാചെടുത്ത് മാറ്റിക്കളയരുതേ കർത്താവേ. ദൈവമേ അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് മുതൽ ആരംഭിച്ച ഈ പുതിയ ആഴ്ച നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ കർത്താവിൻ്റെ അരികിലുണ്ടെന്ന് ചിന്തിച്ച്, ക്രിസ്തുവിൻ്റെ സമാധാനം എനിക്കുണ്ടെന്ന് ചിന്തിച്ച് ധീരതയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ആരാധന പങ്കെടുക്കാനുള്ള വലിയ ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരാഴ്ച ജീവിച്ചിട്ട് അടുത്തയാഴ്ച വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ആർക്കൊരു ബുദ്ധിമുട്ട് വരാതെ കാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിപ്പിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധരുഹായുടെ കൂട്ടായ്മ സഹവാസവും പ്രിയരെ നമ്മോടെല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.